ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജൂഡിത് ലോബറിൻ്റെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്ന് പറയുന്ന എസ്സേയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് പോകാം. ഈ എസ്സേയിൽ തന്നെ ജൂഡിത് ലോബർ പറയുന്നത് നമ്മുടെ സൊസൈറ്റി തന്നെ കുറേ കാര്യങ്ങൾ ഉറപ്പി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള കുറേ നിർബന്ധങ്ങളുണ്ടായിരിക്കും. അതായത് ആൺകുട്ടികൾ അങ്ങനെ ആയിരിക്കണം, പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ കുറേ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ റൈറ്റർ ഈ എസ്സേ എഴുതിയിരിക്കുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് നാച്ചുറൽ ഫിനോമിനോ അല്ല, ബയോളജിക്കൽ ഫിനോമിനോ അല്ല, അതെന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. സൊസൈറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെ അവർ നിർമ്മിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഓരോ കൾച്ചേഴ്സിനനുസരിച്ചും, അതായത് ഓരോ ഹിസ്റ്റോറിക്കൽ പീരീഡ്സിനനുസരിച്ചും മാറും. അതായത് പണ്ടത്തെ പോലെയുള്ള ജെൻഡർ കൺസ്ട്രക്ഷനും റൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ടോ? പണ്ടാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും, പെൺകുട്ടികൾക്ക് ഒട്ടും ഫ്രീഡം ഇല്ലായിരുന്നു. ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ, നമുക്ക് പ്രോ എന്ന് വേണമെങ്കിൽ പറയാം, അന്നത്തെ സമയത്ത് ഒട്ടും ഫ്രീഡം ഇല്ലായിരുന്നു. ഇപ്പോൾ പതിയെ പതിയെ മാറിക്കൊണ്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പീരീഡ്സിലും ഓരോ ഒരു പീരീഡ്സ് മാറുന്നതിനനുസരിച്ച് അത് ഇന്ന് ഈ ജെൻഡർ എന്ന് പറയുന്ന ആ സോഷ്യൽ കൺസ്ട്രക്റ്റ് ചെയ്ത ആ ഒരു ടേമിന് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് പ്രോസസ്സ് ഓഫ് സോഷ്യലൈസേഷൻ വഴിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ അതുണ്ടാകുന്നു. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ ജെൻഡർ എന്ന് പറയുന്ന കാര്യം അവിടെ അവർ തീരുമാനം ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ സന്തോഷിക്കും, പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നു കളയുന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ടിവിടെ ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഇത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്, അപ്പോൾ തന്നെ അവിടെ ഒരു ഡിവിഷനാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഇവനെ എന്താണ്, ആൺകുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ കടയിൽ പോയാലും ഒരു കുഞ്ഞ് ബോയ് ആയിട്ട് നമ്മളൊരു കുഞ്ഞ് വാവയായിട്ട് പോയാൽ എന്താണ് ആൺകുട്ടികൾക്ക് മേടിക്കുന്ന ടോയ്സ് നമ്മൾ എന്തായിരിക്കും, ബാർബി ഡോളിനെ മേടിച്ച് കൊടുക്കുമോ? ഇല്ല, അവർക്ക് എപ്പോഴും തോക്ക് കാറ് ഗണ്ണ് അങ്ങോട്ടായിരിക്കും. അത് നമ്മളങ്ങനെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക്, പെൺകുട്ടികൾക്ക് എപ്പോഴും ബാർബി ഡോൾസ്, അതുപോലെ കുക്കിംഗ് സെറ്റ്, അതേപോലത്തെ ടോയ്സ് ആയിരിക്കും മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജനിക്കുമ്പോൾ തന്നെ ആ ഒരു ഡിവിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പതിയെ പതിയെ ആ കുട്ടി ജനിച്ച് വളരും തോറും അവരുടെ ലാംഗ്വേജിൽ, അവരുടെ ക്ലോത്തിങ് സ്റ്റൈലിൽ, ടോയ്സിൽ, അവരുടെ എക്സ്പെക്റ്റേഷൻസിൽ, അവരുടെ ബിഹേവിയറിൽ എല്ലാം മാറ്റം ഉണ്ടാവും ഈ ഒരു ഡിവിഷൻ അവിടെ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സൊസൈറ്റി ഈ കാര്യം എന്താണ് അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്, ബോയ്സ് അങ്ങനെ ആയിരിക്കണം, ഗേൾസ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ തന്നെ വീട്ടിൽ തന്നെ ചില വീടുകളിൽ തന്നെ കാണാം ആൺകുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പെൺകുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളായി തന്നെ എന്താണ് പീസസ് മാത്രം ആൺകുട്ടികൾക്ക് കൊടുക്കുക, അതിൻ്റെ ചാറ് പെൺകുട്ടികൾക്ക്, കറിയുടെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ചില വീടുകളുണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ക്ലോത്തിങ് സ്റ്റൈലിൽ തന്നെ എന്താണ് അവരെ ഡിവിഷൻ കൊടുക്കുക, ആൺകുട്ടികൾ ജീൻസും ഷർട്ടും പെൺകുട്ടികൾ സ്കേർട്ടും ടോപ്പും മാത്രമേ ഇടാവുള്ളൂ. അങ്ങനെ ടോയ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾ അങ്ങനെ ആവാവുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ആവാവുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ജനിക്കുമ്പോൾ തന്നെ ആ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്തുകൂടി അവരങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഈ നോംസും കാര്യങ്ങളൊക്കെ അവരുടെ എക്സ്പെക്റ്റേഷൻസിൽ, ബിഹേവിയറിൽ, ബിലീഫിൽ, സെൽഫ് കൺസെപ്റ്റിൽ എല്ലാത്തിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഈ ജനിക്കുന്ന കുട്ടികൾ തന്നെ ഇത് ഇഞ്ചെക്റ്റ് ചെയ്തല്ലേ വിടുന്നത്. അപ്പം അവരുടെ മനസ്സിലും ഓൾറെഡി അവളെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ഞാനാണ്, ഞാൻ പറയുന്നത് ഈ വീട്ടിൽ നടക്കൂ, അവൾ പെണ്ണല്ലേ, അങ്ങനെ ഒരു തോന്നൽ ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ടും പറയുന്നു. ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഹയറാർക്കൽ സിസ്റ്റമാണ്. അതായത് ഒരു വിമനെ മേലെ മെൻ, അതായത് സ്ത്രീയെക്കാട്ടിലും മേലെയാണ് പുരുഷനെന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റമാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ കാരണം കൊണ്ട് തന്നെ, അപ്പം ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ജെൻഡർ വയലൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് സെക്ഷൽ ഹറാസ്മെൻ്റ്, റേപ്പ്, ഡൊമസ്റ്റിക് വയലൻസ് ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ ഡോമിനേറ്റഡ് ആണ്, നിങ്ങൾ താഴ്ന്നീ താഴെയാണ്, അപ്പം എനിക്ക് നിൻ്റെ മേലെ അധികാരമുണ്ട്, അങ്ങനെയുള്ള ഒരു രീതിയാണ്, അങ്ങനെയുള്ള ഒരു രീതിക്കെതിരെയാണ് നമ്മുടെ ജൂഡിത് ലോബർ ഈ എസ്സേ എഴുതിയിരിക്കുന്നത്. സ്ത്രീകൾ നേരിടുന്ന സെക്ഷൽ വയലൻസ്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, റേപ്പ്, ഡൊമസ്റ്റിക് വയലൻസ് ഇതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. സ്ത്രീക്ക് ഫ്രീഡം വേണം, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വലായിട്ട് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ജൂഡിത് ലോബർ പറയുന്നത്. അവർക്ക് നമ്മുടെ റൈറ്ററിന് എങ്ങനെയുള്ള ഒരു സിസ്റ്റം, എങ്ങനെയുള്ള ഒരു ജെൻഡർ സിസ്റ്റം വേണം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഇൻഡിവിജ്വൽസിനും അവരവരുടെ ഫീലിങ്സ്,
ഒരു പേടിയും കൂടാതെ എക്സ്പ്രസ് ചെയ്യാനും ജെൻഡർ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാനും ഫ്രീ ആയിട്ട് ബിഹേവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വയലൻസിനെയും ഒരു ഡിസ്ക്രിമിനേഷനെയും പേടിയില്ലാതെ ഈ വേൾഡിൽ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റണം, അങ്ങനെയുള്ളൊരു ജെൻഡർ സിസ്റ്റം വേണമെന്നാണ് നമ്മുടെ ജുഡിത് ലോബർ പറയുന്നത്. ആരെയും ഒന്നിനെ ഭയക്കാതെ എല്ലാവരും ഓൾ ഇൻഡിവിജ്വൽസ് എല്ലാവരും ഈക്വലായിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന ഫീലിങ്സ് അതുപോലെ എക്സ്പ്രസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റണം. ഇപ്പോൾ പലപ്പോഴും ചില പെൺകുട്ടികൾക്ക് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല, എന്താണ് പേടിയാണ്. നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ രാത്രി ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയാണ് ഈ വന്ന സമൂഹത്തിലല്ലേ. അപ്പം ഇതിനൊക്കെതിരെയാണ് ഇപ്പം അവിടെ അങ്ങനെ ഒരു പേടി വരുന്നത് എന്താണ് ജെൻഡർ ഡിവിഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം എന്താ മെയിൽ ഫീമെയിലിനെക്കാട്ടിൽ ഡോമിനേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് സെക്ഷൽ ഹരാസ് ചെയ്യാം, നമ്മളെ റേപ്പ് ചെയ്യാം, അങ്ങനെയുള്ളൊരു ഭയം. അപ്പോൾ അതൊന്നും ഇല്ലാതെ എന്താണ് എല്ലാവർക്കും അവരവരുടെ ഫ്രീഡം കൊടുത്തിട്ട് ഒരു ഡിസ്ക്രിമിനേഷനും ഒരു വയലൻസും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജുഡിത് ലോബർ ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്ന് പറയുന്ന എസ്സേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എസ്സേ എന്ന് പറയുമ്പം നമ്മുടെ ജുഡിത് ലോബറിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആണ് ജെൻഡർ കൺസ്ട്രക്ഷനെതിരെ, അല്ലെങ്കിൽ ചലഞ്ചസ് എന്താണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെതിരെയുള്ള ഒരു എസ്സേ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.